اللهم اغفر لي ذنوبي واتب علي انك انت التواب الرحيم രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിച്ചിട്ട് 100 പ്രാവശ്യം സലാം വീട്ടിയിട്ട് അവിടെ ഇരുന്ന് അല്ലാഹുമ്മ ഗുഫർലീ ദുനൂബീ വത്തുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. സഹോദരിമാർ എഴുതിയെടുത്തോ പഠിച്ചോ, അല്ലാഹുമ്മ ഗുഫർലീ ദുനൂബീ വത്തുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവിനല്ലാതെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഏത് മുതലാളി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും, എത്ര ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും, എന്തൊക്കെ വലിയ സംരംഭം നിങ്ങൾ തുടങ്ങിയാലും, യജമാനനായ പടച്ചവനും കണ്ണു തുറക്കണം. അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കണം, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തുറന്നു തരണം. അങ്ങനെ തുറന്നു തന്നാ പിന്നെ അടയ്ക്കാൻ ആർക്കും കഴിയൂല. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅതൈത വലാ മുഅത്തി അലിമ മനഅത വലാ റാബ്ദ ലിമ ഖലൈത വലാ യൻഫഉദൽ ജദ്ദ് മിങ്കൽ ജദ്ദ്. നിങ്ങൾ പറയുന്ന ദുആല്ലേ, ഇവിടെ പള്ളി വെച്ച ആചാര്, ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുന്ന ആചാര്, അത്യന്താധുനിക സജ്ജീകരണങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്ന ആചാര്, അല്ലാഹു തുറന്നു കൊടുത്ത വഴിയാണ്. കാസർഗോഡുള്ള ആരെങ്കിലും വിചാരിച്ചാലത് അടയ്ക്കാൻ പറ്റൂല. കാസർഗോഡുള്ള ഏതെങ്കിലും ഒരാൾ അടിയിലൂടെ പാര വെച്ചത് കൊണ്ട് അത് അടയ്ക്കാൻ പറ്റൂല. അല്ല തുറന്നു കൊടുത്താൽ എങ്ങനെയാണ് നിങ്ങളുടെ ധാരണ? ഞാൻ ഇങ്ങനെയാണ്, എനിക്കറേ ഉള്ളൂ, എനിക്ക് വേറൊന്നും കിട്ടൂല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. ിച്ചിട്ട് അള്ളാഹനോട് ദുആ ചെയ്തു, പടച്ച റബ്ബ് തരാൻ തുടങ്ങിയാൽ നിഷ്കളങ്കര വേണം, അഹങ്കാരം വരരുത്, അഹംഭാവം വരരുത്. കുറച്ചു പണമുണ്ടാവുമ്പോഴത്തേക്ക് പാവങ്ങൾ മുഴുവനും ചവിട്ടിപ്പേക്കുന്ന കാസർകോട്ട രാജാവാകാൻ തീരുമാനിക്കരുത്. നിഷ്കളങ്കമായി പടച്ചവനോട് പറയണം, അല്ലാ എനിക്ക് പണം തന്നാല് കാസർകോട്ട എത്തീമിങ്ങടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാകും പടച്ചോനെ. വിധവകളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകുമല്ല, പള്ളി വെച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമല്ല, പാവപ്പെട്ട മക്കൾക്ക് പഠനോപകരണം കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമല്ല. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അല്ല തരുമ്പോ ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും നിങ്ങൾ നേതൃത്വം കൊടുത്താൽ അല്ലാഹുമ്മ ലാ മാനി അലിമ അഅതൈത, നിങ്ങൾക്ക് തരുന്നതിനെ തടയാൻ ആർക്കും പറ്റൂല. വലാ മുഅത്തി അലിമ മനഅത, അല്ല തരൂല എന്നൊരു മനുഷ്യനെ തീരുമാനിച്ചാൽ അവൻ എവിടെ പോയി ബിസിനസ് നടത്തിയാലും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ്. അവൻ യൂസുഫ് അലിയുടെ കൂടെ ബിസിനസ് നടത്തിയാലും പൊളിഞ്ഞു പോകുന്നതാണ്, അവൻ അംബാനിയുടെ കൂടെ പോയാലും പൊളിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ആദ്യം തുറക്കേണ്ടത് അല്ലാഹുവിന്റെ കവാടമാണ്. ആദ്യം മുട്ടേണ്ടത് പടച്ചവന്റെ കവാടമാണ്. അവിടെ തുറന്നാ പൊന്നുമോളെ നിന്റെ മക്കൾ രക്ഷപ്പെട്ടല്ലോ, നിന്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ, നിന്റെ ഭർത്താവ് രക്ഷപ്പെട്ടല്ലോ, നിനക്ക് ആഫിയത്തുണ്ടാകുമല്ലോ, നിനക്ക് നല്ല വീടുണ്ടാകുമല്ലോ, നിനക്ക് വലിയ ബറക്കത്തുണ്ടാകുമല്ലോ, നിനക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ദുആ നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി. ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞു തരാ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നെങ്കിലാകട്ടെ, അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വത്തുബ് അലി എന്നിട്ട് പരമാവധി എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയാ, ഹലാലായ ജോലി ചെയ്യുക, ആരെയും പറ്റിക്കാറെ, ആരെയും വഞ്ചിക്കാറെ, ആരെയും തട്ടിക്കാറെ, വസ്തു കച്ചവടത്തിൽ പാരവെക്കാറ്, കച്ചവടത്തിൽ മറ്റുള്ളവരെ പാരവെക്കാറ്, അവനെ വിഷമിപ്പിക്കാറ്, അത് എതിരാളികളെ സങ്കടപ്പെടുത്താറ്, സന്തോഷത്തോടുകൂടി പണമുണ്ടാക്കുക. ആ പണത്തിന് അള്ളാഹു ാണ് ബറക്കത്ത് തരുന്നത്. കോടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും ബറക്കത്ത് സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോൾ അല്ലാഹു നിനക്ക് തരുന്നതാണ്. ആ കച്ചവടത്തിന്റെ ബറക്കത്തിൽ നീ ഭക്ഷണം ഉണ്ടാക്കി നിന്റെ ഭാര്യക്കും മക്കൾക്കും നീ കൊടുത്താൽ അല്ലാഹു റസൂൽ പറയുന്നു, മന്നക്കലൽ ഹലാല അർബൈന യൗമാ, 40 ദിവസം ഹലാലായ ഭക്ഷണം ഒരാൾ നിത്യമായി കഴിക്കുകയാണ്. വാപ്പ ജോലിക്ക് പോയി കൊണ്ടുവന്നത് ഹലാലായ വരുമാനമാണ്. ഭാര്യയും മക്കളും ഹലാലായ ഭക്ഷണം കഴിക്കാണ്, വാപ്പയും ഹലാലായ ഭക്ഷണം കഴിക്കാണ്. അല്ലാഹുവിന്റെ
റസൂല് പറയുന്നു, മൻ അക്കല മൻ അക്കല മൻ അക്കല ഹലാല 40 യൗമാ, 40 ദിവസം ഹലാലായ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിച്ചാൽ, നവറല്ലാഹു ഖൽബഹു, അവന്റെ ഹൃദയത്തെ അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഖം ക്യാൻസർ എന്ന രോഗം വന്നിട്ട് പോലും പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ, പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. ദാറുൽ ഹുദയുടെ തിരുമുറ്റത്ത് കിടന്നുറങ്ങുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ മുഖം എന്തുകൊണ്ട് പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. ഹലാലായ ഭക്ഷണം ഹലാലായ രീതിയിലൂടെ നിങ്ങൾ കഴിക്കുമ്പോ അല്ലാഹു നിങ്ങളുടെ മുഖത്തേക്ക് ഒരു കൽബിനൊരു പ്രകാശം അല്ലാഹു തരുന്നതാണ്. നമ്മുടെ മക്കൾ ആ പ്രകാശമുള്ളവരാവണം, നമ്മൾ ആ പ്രകാശമുള്ളവരാകണം. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ മയ്യത്ത് പുറത്തു കൊണ്ടിറങ്ങുന്നത്. അല്ലാഹുവേ, ഹലാലായ ഭക്ഷണം കഴിച്ച മക്കൾ വേണം നിങ്ങളെ ഖബറിൻ്റെ അടുത്ത് ഒന്ന് ദുആ ചെയ്യാൻ. ഹലാലായ പൈസ കൊണ്ട് വേണം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് കഫൻ തുണി വാങ്ങാൻ. ഹലാലായ പൈസ വേണം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ ഖബർ വെട്ടി ആളിഞ്ഞു കൊടുക്കാൻ. അതിന്നാണോ നാളെയാണോ എന്ന് പറയാ കഴിയില്ല റബ്ബേ. ഒരിക്കലും പടച്ചവരെ, ഞങ്ങളുടെ കഫം പുടവ ഹറാമായ പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ.